Hello friends, welcome back to Aari's Food World. In the carnage, another special recipe. Ningal Korchipereka Kadichitundavum, Ipatha trend dietilla, them porotana. Inkiton the porotta istamilla the arm than a carnathilla, porotta istapadan ella orcum e recipe the chat in istapadum. Video Tudangamumba, Urikarin Kudi oram Pikino, and the channel Adima Karnana Rangil and subscribe Chianum. അതിനെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം കിട്ടും ഒട്ടും സമയം കളയുന്നില്ല അപ്പോൾ നമുക്ക് ദം പൊറോട്ട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം മൂന്നോ നാലോ ലെയർ ആയിട്ടാണ് നമ്മൾ ഈ പൊറോട്ട ദം ചെയ്യുന്നത് അതിൻ്റെ ഒരു ലെയറിൽ ഞാൻ കൊടുക്കുന്നത് ചിക്കൻ ഫ്രൈ ആണ് നല്ലൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് അത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം 150 gram chicken and edithrikinada, chicken vendi, or masala tayara kedakram, masala ki vendi yanude, or anjavaro, cherry uli, 10 tablespoon tanga, tanga yanada tanga kota and edithrikinada, ninka cherenti tanga vendu edaka, or cherry piece inji, 2 velatuli, kurachi kari vepila, or rendo muna namada, erivin and search, rendo nakamulaga, or pachamulaga. Itrain namakuri mixed a jar litona, chada chedakram. ആദ്യം നമുക്ക് ഈ തേങ്ങ ഒന്ന് ചതച്ചെടുക്കണം തേങ്ങ ഞാൻ തേങ്ങ കൊത്തായതുകൊണ്ടാണ് ആദ്യം ഒന്ന് ചതച്ചെടുക്കുന്നത് നിങ്ങൾ തേങ്ങ എടുക്കുകയാണെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് ചതച്ചെടുത്താൽ മതി മിക്സിയുടെ ചെറിയ ജാറിൽ ഞാൻ ആദ്യം തേങ്ങ ഇട്ട് കൊടുത്തൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ചതച്ചെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണം ഉള്ളിയും തേങ്ങയും ഒന്ന് കുറച്ച് കൂടിപ്പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല ഏകദേശം ഞാൻ പറഞ്ഞതാണ് ഒരു 5-6 എണ്ണം ഇതിൻ്റെ കൂടെ തന്നെ കുരുമുളക് ഉണ്ടെങ്കിൽ അതും ചേർക്കണം ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ ഒരവിയലിനൊക്കെ എടുക്കുന്ന രീതിയിൽ അതുപോലെ ചതച്ചെടുക്കണം ഇനി ചിക്കൻ മാരിനേറ്റ് ചെയ്യണം ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നതാണ് നല്ലത് ഇതിലും കുറച്ചും കൂടി ചെറുതാക്കിയാലും പ്രശ്നമില്ല ഒരുപാട് വലിയ പീസുകളാവണ്ട ഇതുപോലെ ചെറിയ പീസുകളാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല കട്ടിയുള്ള എല്ലുള്ള പീസൊന്നും ഞാൻ എടുത്തിട്ടില്ല സോഫ്റ്റ് ആയിട്ടുള്ള മാത്രമേ എടുത്തിട്ടുള്ളൂ നേരത്തെ ചതച്ചെടുത്ത കൂട്ട് ഇതിലേക്ക് ചേർക്കണം നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഈ തേങ്ങയൊക്കെ ചേർത്തിട്ട് എന്തേ കാണിക്കുന്നത് ഫ്രൈയിൽ ഇതൊക്കെ ചേർക്കുമെന്ന് പക്ഷേ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പില നേരത്തെ ചതച്ചിട്ടില്ല ഇതുപോലെ നേരിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് കളറിനായിട്ട് 1 teaspoon കാശ്മീരി മുളക് പൊടി എരിവിന് വേണ്ടി നമ്മൾ മുളക് ചേർത്തതാണ് 1/2 teaspoon മഞ്ഞൾപ്പൊടി 1/2 teaspoon കുരുമുളക് പൊടി ചതയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ കുരുമുളക് ചേർക്കുന്നുണ്ടെങ്കിൽ ഈ ടൈം കുരുമുളക് ചേർക്കണ്ട ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ചതച്ച മസാലയുടെ ഫ്ലേവറൊക്കെ ചിക്കനിൽ നന്നായിട്ട് കിട്ടണം ഈ ടൈമിൽ എരിവും ഉപ്പും എല്ലാം നമ്മുടെ ആവശ്യത്തിനുണ്ടോ എന്ന് നോക്കണം എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം ചിക്കൻ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കുറച്ച് കൂടുതലിരുന്നാലും പ്രശ്നമൊന്നുമില്ല നമ്മളുടെ ഈ മസാല നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കും 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം ഇത് ഇതുപോലെ കുറേശ്ശെ ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ എടുത്തിരിക്കുന്ന മൊത്തം ഒരുമിച്ച് തന്നെ ചേർക്കുകയാണ് പക്ഷേ ഇതുപോലെ വിടർത്തി വിടർത്തി വേണം ഇട്ട് കൊടുക്കാൻ കുറച്ച് ടേസ്റ്റ് കൂടുതൽ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനാണ് നിങ്ങളുടെ കയ്യിൽ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത് ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചിക്കൻ വേകുന്നതിന് മുമ്പ് തന്നെ ആ തേങ്ങയും ഉള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും കുഴപ്പമുണ്ടാവില്ല തേങ്ങയും ഇതിൻ്റെ കൂടെ തന്നെ പതുക്കെ തന്നെ ആ ചൂടിൽ ഫ്രൈ ആയി കിട്ടും ഒരുപാട് കളർ മാറാതെ തന്നെ വേണം നമുക്ക് ഈ തേങ്ങ കിട്ടാൻ എന്നാലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നല്ല ഒരു കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും ഈ ചിക്കൻ്റെ കൂടെ ഈ തേങ്ങ കഴിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ ചിക്കനും ആ തേങ്ങയൊക്കെ ചെറിയൊരു ബ്രൗൺ കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ മനസ്സിലാവും തേങ്ങ നന്നായിട്ട് മൂത്തതിന് നല്ലൊരു മണം വരുന്നുണ്ട് നേരത്തെ ഇട്ടതുപോലെ തന്നെ കുറച്ചും കൂടി ഒരു കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ ആവശ്യത്തിന് മാത്രം കറിവേപ്പില ഇട്ടാൽ മതി ഇതുപോലെ തന്നെ ചെയ്യുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് അരിപ്പൊടിയോ കോൺഫ്ലോറും കൂടി ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ മാരിനേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്യൂലേ ആ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് 1/2 teaspoon കോൺഫ്ലോറോ അല്ലെങ്കിൽ അരിപ്പൊടിയോ കൂടി ചേർത്താൽ മതി
ഈ ഫ്രൈ നമുക്ക് ബിരിയാണിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ഒരാൾ വരുമ്പോഴൊക്കെ നമുക്കൊന്ന് വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ഫ്രൈ ആണ്. ഒരു 8-10 മിനിറ്റ് മതി നമുക്കിത് ചെയ്തെടുക്കാൻ. ഓരോ ചിക്കൻ്റെ വേവിനനുസരിച്ച് ചെറിയൊരു മാറ്റം വരും. നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. തേങ്ങയും ചിക്കനും ഒക്കെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് കിട്ടി. തേങ്ങ കരിഞ്ഞൊന്നും പോയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതിലെ ചിക്കൻ കഴിക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഇതിലെ തേങ്ങ കഴിക്കാനായിരിക്കും. ഈ കറിവേപ്പിലയും തേങ്ങയും ചിക്കനും ഒക്കെ കൂട്ടി കഴിക്കണം. എന്നാലാണ് അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്തത് ചെയ്യുന്നത് ഇതിലേക്കൊരു ബീഫ് റോസ്റ്റാണ്. ഇതുപോലെ തന്നെ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടാണ് ബീഫ് റോസ്റ്റും ചെയ്യുന്നത്. ചിക്കൻ എടുത്ത അതേ അളവിൽ തന്നെയാണ് ബീഫും എടുത്തത്. അതിലേക്ക് ഒരു സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയല്ല നല്ല എരിവുള്ള മുളക് പൊടിയാണ്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1¼ ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ട് ബീഫ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരമണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് ഇത് കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബീഫ് ഒന്ന് വറ്റിച്ചെടുക്കണം. അതിൽ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ട് വേവിച്ച ബീഫും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇതൊരു സിമ്പിൾ ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ. നമ്മളിതിൽ പ്രത്യേകിച്ച് ഇളക്കാനും പിടിക്കാനൊന്നും നിൽക്കുന്നില്ല. നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ചെറുതായി ഒന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് പച്ചമുളക് ചേർത്തിട്ടില്ല, വേറൊന്നും കൊണ്ടല്ല, ചേർത്ത മുളക് പൊടി നല്ല എരിവുള്ളതാണ്. മുളകും കൂടി ചേർക്കുമ്പോൾ നല്ല എരിവായി പോവും, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ പച്ചമുളകും കൂടി ചേർത്ത് ചെയ്താൽ മതി. വെള്ളമൊക്കെ വറ്റി ബീഫ് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ പാകത്തിന് നമുക്ക് കിട്ടണം. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസാണ് ഞാൻ ചേർക്കുന്നത്. ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ നോക്കണം. അതിനൊരു നല്ലൊരു ടേസ്റ്റാണ്, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഞാനൊരു 1 ടീസ്പൂണും കുറച്ചും കൂടി സോസ് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പുളിക്കനുസരിച്ച് അതിൽ ചെറിയ മാറ്റം വരുത്താം. പൊറോട്ടയ്ക്ക് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് ഡ്രൈ ആക്കി എടുക്കുന്നില്ല. ഞാൻ സോസും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇത് ഓഫ് ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ ചിക്കനും ബീഫും ഇപ്പോൾ റെഡിയായി. ഇനി ഇതിലേക്ക് ചെയ്യേണ്ടത് ദം ചെയ്യാൻ വേണ്ടി കുറച്ച് ഉള്ളിയും നട്ട്സും കിസ്മിസും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ചെറിയ സവാളയാണ് ഇതുപോലെ നേരിയതായിട്ട് അരിഞ്ഞെടുത്തത്. നമ്മൾ അരിയുമ്പോൾ ഒട്ടും കനമില്ലാതെ തന്നെ അരിഞ്ഞെടുക്കാൻ നോക്കണം. നമ്മൾ ബിരിയാണിയൊക്കെ ദം ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഫ്രൈഡ് ഓണിയൻ ഒക്കെ ചേർത്ത് കൊടുക്കില്ല, അതുപോലെ തന്നെ ഇതിലും നമുക്ക് കുറച്ച് ഫ്രൈഡ് ഓണിയൻ ഒക്കെ ചേർത്താണ് ദം ചെയ്യുന്നത്. സവാള ഒരു ചെറിയ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരേണ്ടത്. ഒരുപാടിട്ട് മൂപ്പിച്ചെടുക്കരുത്, ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ തന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിലേക്കാണ് മാറ്റേണ്ടത്. ഇതുപോലെ ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ തന്നെ നമ്മൾ എണ്ണയിൽ നിന്ന് കോരുമ്പോൾ അതൊന്നും കൂടി ഇരുന്നിട്ടൊന്ന് ഗോൾഡൻ കളറാവും. ഇനി ഈ എണ്ണയിൽ തന്നെ എടുത്തു വച്ചിരിക്കുന്ന നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കണം. അതും ഗോൾഡൻ കളറായിട്ടുണ്ട്, ഇതും എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. ഇപ്പോൾ നമ്മളുടെ ദമ്മിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനമായിട്ടുണ്ട്. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് ദം ചെയ്തെടുക്കണം. ദം ചെയ്യാനായിട്ട് ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പൊറോട്ട, ചിക്കൻ കറി, നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഫ്രൈ, ബീഫ് റോസ്റ്റ്. പൊറോട്ടയും ഹോം മെയ്ഡാണ്. ഇപ്പം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാണെങ്കിൽ പുറത്തുനിന്ന് മേടിച്ചിട്ട് ഇതുപോലെ കറിയൊക്കെ വെച്ച് സെറ്റ് ചെയ്താൽ മതി. ചിക്കൻ കറി തന്നെ വേണമെന്നില്ല, എഗ് റോസ്റ്റോ ബീഫ് കറിയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ തന്നെ നമുക്ക് പല രീതിയിൽ ചെയ്തെടുക്കാമല്ലോ, അതിലേത് കറി വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ചെട്ടിനാട് സ്റ്റൈലിലുള്ളൊരു ചിക്കൻ കറിയാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി ചൂടാക്കി അതിന് മുകളിൽ ഒരു വാഴയില വെച്ചിട്ട്, വാഴയില ഫ്രഷ് വാഴയിലയാണ് എപ്പോഴും നല്ലത്. എനിക്ക് ഫ്രഷ് കിട്ടിയില്ല, കിട്ടിയപ്പോൾ തന്നെ വാടിയതായിരുന്നു. അത് 2 ദിവസം ഇരുന്നപ്പോൾ ഈ കോലത്തിലായി. അതിന് മുകളിൽ നമ്മൾ ചിക്കൻ കറി ഒഴിക്കേണ്ടത്. ഇത് അടി പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പൊറോട്ട വെച്ച് കൊടുക്കണം. 1-2 പൊറോട്ട ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. ചട്ടി കുറച്ച് വലുതായതുകൊണ്ട് ഞാൻ ഒരു പൊറോട്ടയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഒഴിച്ച ആ ചിക്കൻ കറിയും കൂടി ഒഴിച്ച് കൊടുക്കാം. കറി കുറച്ച് ഗ്രേവിയോടെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പൊറോട്ട ഇതുകൊണ്ട് കുറച്ച് ഗ്രേവി കൂടുതൽ വേണ്ടി വരും. പൊറോട്ടയെന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കറി നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് കുറച്ച് ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുക്കണം, എന്നാലേ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ആ ചിക്കനും കൂടി കിട്ടുകയുള്ളൂ. ഗ്രേവി മാത്രം ഒഴിക്കരുത്. കറി എല്ലായിടത്തും എത്തുന്ന പോലെ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും
പുതിനയിലയും കുറച്ച് ഫ്രൈ ചെയ്ത ഓണിയനും കൂടി ചേർക്കണം. ആ ഒരു ലെയർ കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത ലെയർ ചെയ്യുകയാണ്. ഇതുപോലെ തന്നെ രണ്ട് പൊറോട്ട വീണ്ടും വെച്ച് കൊടുക്കുകയാണ്. രണ്ട് സൈഡിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വേണം പൊറോട്ട വെക്കാൻ. അടിയിലത്തെ പൊറോട്ടയും കറിയും ഒക്കെ നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വേണം അടുത്ത ലെയർ വെക്കാൻ. ഈ ലെയറിൽ നേരത്തെ ചെയ്ത ചിക്കൻ ഫ്രൈ ആണ് വെച്ച് കൊടുക്കുന്നത്. എല്ലായിടത്തും ഒരേപോലെ കിട്ടുന്ന രീതിയിൽ നിരത്തി വെച്ച് കൊടുക്കണം. ഫ്രൈ എല്ലായിടത്തും ഒരേപോലെ ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും കുറച്ച് സവാളയും കൂടി ചേർക്കും. നേരത്തെ പോലെ തന്നെ ഇനി രണ്ട് പൊറോട്ട ഇതിൻ്റെ മുകളിലും വെച്ച് കൊടുക്കണം. ആദ്യം നമ്മൾ രണ്ട് പൊറോട്ട വെച്ചു, അതിൻ്റെ മുകളിൽ കുറച്ച് ചിക്കൻ്റെ ഗ്രേവി ഒഴിച്ചു. പിന്നത്തെ പൊറോട്ടയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ കൊടുത്തു. അടുത്ത ഇതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ ചിക്കൻ കറിയാണ് ഒഴിക്കുന്നത്. ബാക്കി വന്ന ചിക്കൻ കറി ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുൾ ഒഴിച്ചു കൊടുക്കുന്നില്ല, നമുക്ക് വേണ്ട ഒരു കറി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മളെടുത്ത ചിക്കൻ കറി മൊത്തം ഇതിലേക്ക് ചേർക്കണം എന്നില്ല, ആവശ്യത്തിന് മാത്രം ഈ പൊറോട്ടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിൻ്റെ മുകളിൽ മല്ലിയിലയും പുതിനയിലയും വറുത്ത ഉള്ളിയെല്ലാം ചേർക്കുന്നുണ്ട്. അറേഞ്ച് ചെയ്യുന്നതൊക്കെ നമ്മളുടെ ഇഷ്ടമാണ്. നമുക്ക് ഫ്രൈ മേളിലാണ് കൊടുക്കണമെങ്കിൽ മേളിൽ കൊടുക്കാം, ബീഫ് റോസ്റ്റ് വേണമെങ്കിൽ നടുക്ക് കൊടുക്കാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്താം. ഇതുപോലെ തന്നെ ചെയ്യണം എന്നില്ല. ഞാനിപ്പം ബീഫ് റോസ്റ്റാണ് മേളിൽ വെച്ച് കൊടുക്കുന്നത്. ഇതോടെ നമ്മൾ ലെയറൊക്കെ തീർന്നു. ഇത്രയും ലെയർ വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. മുകളിലത്തെ ലെയറിൽ നമുക്ക് കുറച്ച് കൂടുതൽ മല്ലിയിലയും പുതിനയിലയും സവാളയും ചേർക്കണം. നമ്മളെടുത്തിരുന്ന ചിക്കൻ കറിയും ഫ്രൈയും റോസ്റ്റും ഒക്കെ ചേർത്ത് നമ്മൾ പൊറോട്ടയെല്ലാം ലെയർ ചെയ്തു. ഇനി നമുക്കിത് ദം ചെയ്തെടുക്കണം. ദം ചെയ്യാൻ വേണ്ടി ഒരു വാഴയില വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്, അന്നേരം നല്ലൊരു മണം കിട്ടും. വാഴയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോയിൽ പേപ്പർ വെച്ച് കൊടുക്കുകയാണ്. ഇതിൻ്റെ ആവിയൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ വേണം ഫോയിൽ പേപ്പർ കവർ ചെയ്യാൻ. വാഴയിലയാണെങ്കിൽ നമുക്കതിൻ്റെ തന്നെ നാര് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം. ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് ദം ചെയ്തെടുക്കാം. പതിനഞ്ച് മിനിറ്റ് ഞാൻ ദം ചെയ്തെടുത്തു. ഇനി നമുക്കിത് പതുക്കെ ഒന്ന് ഓപ്പൺ ചെയ്യണം. ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ചട്ടി നല്ല ചൂടാണ്, കൈ പൊള്ളുന്നുണ്ട്. നമ്മളിത് പതുക്കെ ഈ ഫോയിൽ പേപ്പർ എല്ലാ സൈഡിൽ നിന്നും ഒന്ന് നന്നായിട്ട് മാറ്റിയിട്ട് ഇതൊന്ന് പതുക്കെ പൊക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ആവി പറക്കുന്ന ദം പൊറോട്ട ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആവി അടിച്ചിട്ട് നല്ല മണമുണ്ട്. എല്ലായിടത്തും ഒരേപോലെ തന്നെ നമുക്ക് ചൂടൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ പൊറോട്ട എല്ലാ പൊറോട്ടയും നമ്മൾ വെച്ച എല്ലാ പൊറോട്ടയ്ക്കും നന്നായിട്ട് തന്നെ അതിൻ്റെയൊക്കെ ആ സ്മെല്ലൊക്കെ പിടിച്ച് ആ ഗ്രേവിയൊക്കെ നന്നായിട്ട് പൊറോട്ടയിൽ പിടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ദം പൊറോട്ട ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇനി ഇതിൽ നിന്നൊരു പൊറോട്ട ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ്, പതുക്കെ വേണം എടുക്കാൻ. പൊട്ടിപ്പോകാത്ത രീതിയിൽ ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കി ഓരോ സൈഡും ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്തിട്ട് പതുക്കെ ഒന്ന് പൊക്കിയെടുത്താൽ മതി. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലുള്ളവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ദം പൊറോട്ട മാത്രമല്ല, ഞാനൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈയും ഒരു ഈസി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റും ഞാൻ ഇതിൻ്റെ കൂടെ കാണിച്ചിട്ടുണ്ട്. അതും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം.
ഈ രണ്ട് റെസിപ്പിയുടെയും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാതെ എൻ്റെ മറ്റ് വീഡിയോയുടെ ലിങ്കും ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. ഇതുപോലെ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ.